അപ്പോൾ ഡോക്ടർ ഷേർലി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. സുറുമി ഡോക്ടർ ഷേർലി, ഇപ്പോൾ ഇപ്പോൾ സുറുമി ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അവർ പറയുന്നത് ഒരു ഘട്ടത്തിലും അവരോട് പറഞ്ഞിരുന്നില്ല, പറഞ്ഞ സ്കാനുകളെല്ലാം കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ നോർമലായിരുന്നു. കുട്ടിക്ക് കുഴപ്പമുണ്ടോ എന്ന്, കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് സുറുമി പറയുന്നത്. ഡോക്ടർ ഷേർലി, ഇല്ല അങ്ങനെയല്ല. ആ കുട്ടി അദ്ദേഹം 8 ആഴ്ച മുതൽ എന്നെ കാണിക്കുന്നുണ്ട്. കലാകാലങ്ങളിൽ ചെയ്യേണ്ട സ്കാനുകളെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെയ്യിപ്പിച്ച സ്കാനിലൊന്നും തന്നെ അങ്ങനെ ഒരു അനോമലിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ 32-ാമത്തെ ആഴ്ചയിൽ ചെയ്ത ഒരു സ്കാനിൽ ഫ്ലൂയിഡിന്റെ ലെവൽ കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് വിജിലൻ്റായി മറ്റ് കാരണങ്ങളെല്ലാം നോക്കി. അതിനകത്തൊന്നും ഫ്ലൂയിഡ് കൂടുന്നതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടില്ല. 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ഫ്ലൂയിഡിന്റെ ലെവൽ വീണ്ടും കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവരുടെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അവരോട് ഇപ്പോൾ നിലവിൽ സ്കാനിലൊന്നും കാണുന്നില്ല. പക്ഷെ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്നും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 1 മാസം മുന്നേ തന്നെ, അതായത് 24 ആഴ്ച മുന്നേ തന്നെ ഫ്ലൂയിഡിന്റെ ലെവൽ ഒത്തിരി കൂടിയതായി കണ്ടതുകൊണ്ട് അമ്മയുടെ സുരക്ഷയ്ക്കായിട്ട് അമ്മ അവളെ അഡ്മിറ്റാക്കി. 30-ാം തീയതി തന്നെ അഡ്മിറ്റാക്കി. പിന്നെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞു ഇവിടെ വെയിറ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 2-ാമത്തെ ദിവസം കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടാണ് ഇവിടെ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത്. അവിടെ പോയി അവിടുത്തെ സ്കാനിങ്ങിലാണ് അവർക്ക് അനോമലി കണ്ടുപിടിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് അവര് സുസേറിയൻ ചെയ്ത് ബേബി എടുത്തപ്പോൾ അനോമലി കണ്ടു. അപ്പോ ഇതെല്ലാം ഞാനിപ്പം ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് നൽകേണ്ട എല്ലാ കെയറുകളും അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. സ്കാനിൽ മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് വയറിന്റെ പുറത്ത് നോക്കിയിട്ട് എനിക്ക് അനോമലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമുക്കത് പറ്റത്തില്ല. പിന്നെ സ്കാൻ ഇമേജസ് നോക്കി അങ്ങനെ ചെയ്യാനുള്ള എക്സ്പെർട്ട് അല്ല ഞാൻ, അവരുടെ റിപ്പോർട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അവരോട് ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞ് അവർക്ക് വന്ന സമയത്ത് അവർ അഡ്മിഷൻ എടുത്തു. അവരോട് ഇവിടെ ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തന്നെയാണ് അഡ്മിഷൻ ആക്കിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ, ഈ 36 ആഴ്ച അല്ലെങ്കിൽ 37 ആഴ്ച ആയപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി നടത്തിയ സ്കാനിങ്ങിലാണ് അനോമലി ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവര് പോയിട്ട് പിന്നെ സുസേറിയൻ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവിടെ സുസേറിയൻ കഴിഞ്ഞ് കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അവിടെ നിന്ന് ഞങ്ങളുടെ ഫോളോ അപ്പില്ല. ഡോക്ടർ, എന്റെ പരിമിതമായ അറിവ് കൊണ്ടാണ്, സാധാരണ അറിവിൽ നിന്നാണ് ചോദിക്കുന്നത്. സാധാരണ ഇപ്പോൾ പറയാറുള്ളത് ഈ ശാസ്ത്രമൊക്കെ ഇത്ര പുരോഗമിച്ച് കഴിഞ്ഞപ്പോൾ ഈ വളരെ നേരത്തെ തന്നെയുള്ള സ്കാനിങ്ങുകൾ അത് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. അറിയേണ്ടതാണ് കൃത്യമായി എന്തെങ്കിലും ഉള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും അല്ലേ? അല്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഞാൻ 12th വീക്കിൽ, അതായത് 30 വയസ്സിന് മുകളിലുണ്ട്. നമ്മൾ 12-ാമത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ അനോമലിയുടെ സ്കാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ 20-ാഴ്ച 5-ാമത്തെ മാസം ചെയ്തിട്ടുണ്ട്. അതിലാണ് അനോമലി, നമ്മളുടെ ഡീറ്റെയിൽഡ് അനോമലി സ്കാൻ ചെയ്യുന്നത്. അതിലും കിട്ടിയില്ല. പിന്നെ ഈ ഫ്ലൂയിഡിന്റെ ലെവൽ കൂടിയപ്പോഴാണ് അങ്ങനെ ഒരു സസ്പെൻഷൻ വന്നത്. പക്ഷെ പിന്നെ ഫ്ലൂയിഡ് പിന്നെയും കൂടി വരികയായിരുന്നു. അപ്പോൾ അനോമലീസ് വരാം. പക്ഷെ അനോമലിയുടെ 3 സ്കാൻ പിന്നെ ചെയ്തിട്ടുണ്ട്. ലേറ്റ് ഈ 32 മുതൽ 36 ആഴ്ച വരെ 3 സ്കാൻ ചെയ്ത് 3-ലും പിന്നെ അവർക്ക് കിട്ടാൻ പ്രയാസം. ഫ്ലൂയിഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ അനോമലീസ് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ കിട്ടിയിട്ടില്ല. ഒരു സ്കാനിങ്ങിൽ അതിന്റെ റീഡിങ്ങിൽ പിഴവുണ്ടാകുന്നത് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ തുടർച്ചയായി നിങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു, അവർ സ്കാൻ ചെയ്യുകയും ചെയ്തിരുന്നു, അതിലൊന്നിലും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവിശ്വസനീയമായി തോന്നും. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അതുകൊണ്ട് തന്നെ സ്കാനിങ് റിപ്പോർട്ടുകളിൽ ഒന്നും അത്തരം ഒരു പ്രശ്നമുണ്ടെന്ന് കാണിക്കാത്തത് കൊണ്ട് കുഞ്ഞിന് വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകേണ്ടിയും വന്നില്ല. ഇനി ഞാൻ എന്റെ പേഴ്സണൽ പേപ്പർ അവർ തന്ന കൂട്ടത്തിൽ ഞാൻ 34-5-ാമത്തെ ആഴ്ചയിൽ വന്നപ്പോൾ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. ഫ്ലൂയിഡ് ലെവൽ കൂടിയതിന്റെ റിസ്ക് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് തന്നെ ഈ വൈകല്യം ഇല്ലാത്ത ഒരു കുഞ്ഞെന്നുള്ള സ്കാൻ റിപ്പോർട്ട് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിന് വൈകല്യം ഉണ്ടെന്ന് അവരോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മുന്നറിയിപ്പല്ല പറഞ്ഞു, ഞാൻ അനോമലി ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഇനി കുഞ്ഞ് പുറത്ത് വന്നേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് സേഫായിട്ട് ഡെലിവറി ചെയ്യാം എന്നുള്ള കാര്യമാണ് അവരോട് പറഞ്ഞത്. അതിന് വേണ്ടിയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഏത് ഘട്ടത്തിലാണത്? അത് 35 ആഴ്ച കഴിഞ്ഞപ്പോൾ, അതായത് 24th ആയിരുന്നു അവളുടെ ഡേറ്റ്. ഞാൻ 30-ാം തീയതി അഡ്മിഷൻ എടുത്തു. 24 ദിവസം തന്നെ അഡ്മിഷൻ എടുത്തു. അപ്പൊ ആ ഘട്ടത്തിലാണ് നമുക്കൊരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അതെ.
അതിനു മുമ്പ് ഒരു റിപ്പോർട്ടും ഇല്ല, ഒരു സൂചനയും ഇല്ല. ഇപ്പൊ തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ സ്കാൻ ചെയ്ത ഡോക്ടർമാരും റേഡിയോളജിസ്റ്റുകളും ഒക്കെ ഉത്തരം പറയേണ്ടി വരുമല്ലോ. എക്സ്പെർട്ട് അവരുടെ റേഡിയോളജി എക്സ്പെർട്ടിനോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഏത് ഘട്ടത്തിൽ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്നുള്ളത് അതിനിപ്പോ എത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല. നമ്മള് 20 വീക്സിലാണ് വലിയ സ്കാൻ വിടുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. പിന്നെ ഗ്രോത്തും കാര്യങ്ങളും അറിയാനായിട്ട് അടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും 3 മാസം ആകുമ്പോ. പക്ഷെ ഒന്നെല്ലാം മെൻഷൻ ചെയ്യാത്തടത്ത് അനുസോചനയിലൊന്നും കിട്ടിയില്ല. കുഞ്ഞിന്റെ വൈകല്യങ്ങളുടെ തോതറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് ഡോക്ടറെ ചെയ്യാൻ കഴിയുക? അതേക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടോ നമുക്ക്? ഇല്ല, അവരിപ്പോ കംപ്ലൈന്റ് എല്ലാം പോയിട്ടുണ്ട്. പോലീസ് കേസ് FIR ഇട്ടു, പോലീസിൽ കേസ് ഉണ്ട്. പിന്നെ ഇപ്പൊ അത് അതിന്റെ വൈകല്യം മാത്രമേ ഉള്ളൂ.